நிலவாரத்தில் வித்தியாசமாக மஞ்சேஸ்வர மண்டலத்தில் மாத்திரம் இல்லை தான் நமக்கு காணாமலாம். அதுபோல் தான் எல்லா பாகங்களும் தாராப்தம் சாம்பத்திகமாக ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ അവരെ ദുർബലത്തിലേക്ക് പോയിരിക്കുകയാണ്. അവരുടെ സാമ്പത്തിക തലതിരിച്ചാണ് പരിഷ്കാരം തുടക്കെ ഞങ്ങൾക്ക് പറഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞത് എല്ലാവരും പ്രതിയുടെ ജീവിതം പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞത് പോലെ വെച്ച് തകർച്ചയിലേക്ക് രാജ്യം അത് മറച്ചു വെക്കാൻ വേണ്ടി എന്ത് തരം വർത്തമാനങ്ങൾ വലുതാക്കി പറഞ്ഞു. അതുപോലെ തന്നെ വിഭാഗീയ വർഗീയത്തിന് പറയുന്നവരെ അങ്ങനെയൊക്കെ കുറച്ചു കാലം പിടിച്ചു നിർത്താം എന്നല്ല ഇതധിക കാലം മൂന്ന് കേന്ദ്ര ഗവൺമെന്റ് അധിക കാലം ഭാരതത്തിന് ചെലവാകും ജനങ്ങളുടെ ജീവിതത്തിൽ അതിനൊരു പരാമർശം. അതുകൊണ്ടാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാഴ്ചവെച്ച എല്ലാ അസംബ്ലി സീറ്റുകൾക്കും വരാമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ ബി ജെ പി താഴോട്ട് അവരുടെ ഐക്യം പോലും പാർട്ടിയുടെ ഐക്യം പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുന്ന വ്യത്യാസത്തിന്റെ മുന്നണി ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് കുത്തനെ ടാക്സ് പല സ്റ്റേറ്റ് ഗവൺമെന്റ് ആശ്വാസമായി ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആശ്വാസ നടപടികൾ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല തികഞ്ഞ നിസ്സംഗതയാണ്. ഒരു കാര്യം ചെയ്യുന്നില്ല. ഓട് ഇപ്പൊ പ്രളയത്തിലിറങ്ങുന്ന ഓട് എടുക്കുന്ന കാലതാമസം കാലതാമസം മാത്രമല്ല നടപ്പ് എന്നുള്ളത് സംശയകരമായ അതുപോലെ തന്നെ അത്തരം കഴിഞ്ഞി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കിട്ടിയോ അതുപോലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക പാക്കേജ് ഓപ്പ് കൊടുത്ത ആളുകളെന്ന് പറഞ്ഞു ഇതേമാതിരി ഓപ്പ് കൊടുത്ത് ഒരു നടപടി കേരള ഗവൺമെന്റ് കേരളത്തിലെ നിക്ഷേപം കുറച്ചുകൊണ്ട് നിക്ഷേപത്തിന്റെ കാര്യം പറയും എങ്ങനെ വരാനാണ് എങ്ങനെ വരാനാണ് കാരണം സമ്മർദ്ദം വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് കേരളത്തിൽ. ഇതിന് സൊല്യൂഷൻ എന്താണ്? ഞാൻ പറയുന്നു യൂണിയോ ഞാൻ പറയുന്നു അത്ഭുതത്തിന്റെ പ്രവർത്തിക്കാവട്ടെ സങ്കടമാക്കി പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇത്തരം അവസ്ഥയിൽ ഉണർന്നു പ്രവർത്തിച്ചു. അന്നും കുറച്ച് സമയം ബി ജെ പി ഗവൺമെന്റ് കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ ആരെ അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ ആശ്വാസ നടപടികൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പുകൾ മുഴുവൻ യു ഡി എഫ് ജയിക്കണം, യു ഡി എഫ് കേരളത്തിലെ അധികാരത്തിൽ വരണം, ബി ജെ പി വഹിക്കുന്ന ഈ വിപരീത അവസ്ഥയിലും കേരളത്തിന്റെ എക്കണോമിയിലും റെയിലിൽ ഒരുക്കം വൈകിച്ചാലും ഞാൻ കഴിക്കും. അതേപോലെ തന്നെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ അന്ന് വരുന്നില്ല
പുതിയ പ്രസ്ഥാനം വന്നു കഴിഞ്ഞാൽ ഉത്സാഹം വന്നു. മഞ്ചേശ്വരത്ത് കുറെ വ്യവസായം എന്തൊരു ഉത്സാഹപൂർവ്വം അന്ന് കാര്യങ്ങൾ പോയി കഴിച്ചിരുന്ന കേരളത്തിൽ നിന്ന് ഉറപ്പായി നിക്ഷേപരംഗം തിരുന്നത് ഉറപ്പായി തൊഴിലവസരങ്ങൾ എത്ര കൂടി എക്സ്പോർട്ട് എത്ര കൂടി. അപ്പൊ അതുകൊണ്ട് തന്നെ യുഡിഎഫാണ് പരിഹാരം. നല്ല നാടുകൾക്ക് വേണ്ടി അതാണ്. അതുപോലെ തന്നെ വിഭാഗീയ വർഗീയ പ്രചരണങ്ങൾ അതുപോലെ തന്നെ വിദ്വംസ പ്രചരണങ്ങൾ അതൊന്നും ഇന്ത്യയിലെ ജനങ്ങളും കേരളത്തിലും അതിഥരായിട്ടും അദ്ദേഹം കേന്ദ്രത്തോ കേരളത്തോ മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുഖ്യ എതിരാളി ആരാണ്? സിപിഎമ്മാണോ അതോ ബിജെപി ആണോ മുഖ്യ എതിരാളി? മധ്യസ്ഥകാരനായ ശങ്കർ റായ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആക്കുന്നത് ലീഗും സിപിയും ഒത്തു കളിക്കുക എന്നാണ് ബി ജെ പിയുടെ ആരോപണം. വികസന മുന്നണിക്കൊണ്ടും അങ്ങനെ തന്നെ സൂചിപ്പിച്ചു. ഇതേ കാര്യം എൽ ഡി എഫ് ബി ജെ പി പറഞ്ഞു അതൊരു മാറ്റത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിനിടെ ഒരു യുക്തി ഈ മണ്ഡലത്തിന്റെ ഒരു 19 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ കൂടുതൽ കാലവും ഒരു 4-5 വർഷം ഒഴികെ ബാക്കിയില്ല യു ഡി എഫ് തന്നെയാണ് വെച്ചത്. അപ്പൊ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം യു ഡി എഫ് സ്വർണ്ണമാണ്. സമയത്തും ഇപ്പം ഇത് സർക്കാർ ഭരണ സമയത്തും
എന്താണ് പറയുന്നത്?
അല്ല ഇടത് ആത്മവിശ്വാസം Thank you.
മനുഷ്യന്റെ വിശ്വാസിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വിശ്വാസി കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം തന്നെ ഡയലക്ടിക്കൽ മെറ്റീരിയലിസമാണ്, വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തിരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ അവന്റെ ജീവിതത്തിൽ ഒറ്റ തലം മാത്രമേ ഉള്ളൂ, ഭൗതിക തലം, ആത്മീയതലമില്ല. അതുകൊണ്ട് എല്ലാ മതങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എല്ലാം കമ്മ്യൂണിസ്റ്റുകാരൻ വിശ്വാസിയാകാൻ പാടില്ലെന്നതിന്റെ ഒറ്റ ഉദാഹരണം പറയാം. ഐഷാപൂജ്യം ബാക്കി എല്ലാം വേണം. തിരുവമ്പാടി മത്തായി ചാക്കോ എം എൽ എ ക്യാൻസർ വന്നു, മരിക്കുന്നതിനും അദ്ദേഹം ഭാര്യയോട് വന്നു കത്തി കൂടാൻ ശ്രമിക്കുന്നു. ഒരു കുട്ടി ക്രിസ്ത്യൻ സമൂഹത്തിൽ ജനിച്ചാൽ മാമോദിശയിൽ തുടങ്ങി അവസാനത്തെ കൂതാശയാണ് അന്ത്യകൂതാശ. ആ അന്ത്യകൂതാശ സ്വീകരിക്കണമെന്ന് ക്രിസ്ത്യാനിയായ കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹത്തോട് പറഞ്ഞു. ഭാര്യ പിതാവിനെ വിളിച്ചു താമസം ശരി, അദ്ദേഹം വന്ന് അന്ത്യകൂതാശ ഒന്നും. പിതാവ് പത്രക്കാരോട് പറഞ്ഞു, മത്തായിക്കാപ്പോ മരിച്ച ഒരു ക്രിസ്ത്യാനിയായിട്ടാണ്, അന്ത്യകൂതാശ സ്വീകരിച്ചാണ് മരിച്ചത്. പാർട്ടി പിണറായി വിജയൻ കൊണ്ടു തന്നു ആ പിതാവിനെ കള്ളുകൂടി എന്ന് നിരുസ്തജീവി എന്ന് വിളിച്ചു. എന്നുകൊണ്ടാ ഒരു കമ്മ്യൂണിസ്റ്റുകാരനൊരിക്കലും ക്രിസ്ത്യാനിയാണോ അന്ത്യകൂടാശ സ്വീകരിക്കാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ഈശ്വര വിശ്വാസികളാവില്ല, കപട ഈശ്വര വിശ്വാസികളാവും. അത് ആളുകളെ പറ്റിക്കാൻ, അതാണ് ഇപ്പൊ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി കപട വിശ്വാസമാണ് ആളുകളെ പറ്റിക്കാൻ. ഓട്ടുകളില്ല ശബരിമല വിഷയം കഴിഞ്ഞിട്ട് 19 തോന്നുമ്പോൾ അവർക്ക് ബോധം തിരിച്ചു, അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. അതേ മത്തായിച്ചാക്കോ തന്നെയാണ് പാർട്ടി അടക്കം ചെയ്യാവുന്നത് പറഞ്ഞത്, പള്ളിച്ചെളിത്തേരി അടക്കം ചെയ്യുന്നത് അതേ മത്തായിച്ചാക്കോ തന്നെയാണ്.